ഇന്നാണ് നിങ്ങളെ കാണിക്കുന്നത് വിഷു സ്പെഷ്യൽ ഒരു കണിക്കൊന്ന ഡിസൈൻ ചെയ്യുന്ന കേട്ടോ കേട്ടോ പെൻസിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഡ്രോയിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലോത്തിലേക്ക് വരയ്ക്കാം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന നെറ്റ്കോട്ട മെറ്റീരിയലാണ്, അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പിക്ചർ ക്ലോത്തിൻ്റെ താഴെ വെച്ചിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ വരയ്ക്കാം. വർക്ക് ചെയ്യാനുള്ള ഡിസൈൻ നല്ലപോലെ ടൈറ്റായിട്ട് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ യെല്ലോയുടെ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഗ്രീനും നമുക്ക് യൂസ് ചെയ്യാം. എല്ലോയുടെ നമ്പർ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, പിന്നെ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കളർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്, എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കുറച്ച് പോർഷൻസേ കാണുള്ളൂ, അപ്പോൾ ഈ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡാർക്ക് കളർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെം ചെയ്യുന്ന സമയത്ത് ഡാർക്ക് കളർ കൊടുക്കുക, അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ കുറച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിട്ട് നിങ്ങളെ കാണിക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടണം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വർക്ക് ചെയ്തിട്ട് നിങ്ങളെ ചെയ്യുന്നത് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കുറച്ച് പോർഷൻസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം. സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ സ്റ്റെമ്മും കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. മാക്സിമം നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യുക, എന്നാലാണ് നെറ്റ്കോട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ലീഫ് ചെയ്യാനായിട്ട് ഞാൻ സെയിം സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ലീഫിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും, അപ്പോൾ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ സിംഗിൾ കളറാണ് ഗ്രീൻ യൂസ് ചെയ്തത്, എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോർഷൻസേ ഗ്രീൻ കാണുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കളർ യൂസ് ചെയ്യണം എന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ മിഡിലിൽ വരുന്ന വലിയ സ്റ്റെം നമുക്ക് ഡാർക്ക് കളറിട്ട് ചെയ്യാം, അപ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. അതുപോലെ ലീഫ് ചെയ്യുന്ന സമയത്ത് ലീഫിൻ്റെ രണ്ട് പോർഷൻസ് നിങ്ങൾക്ക് കാണാം, അതിലൊരു പോർഷൻ ഡാർക്കും ഒരെണ്ണം ലൈറ്റിട്ട് ചെയ്താലും ഭംഗിയായിരിക്കും. വെറൈറ്റി ആയിട്ടൊരു കണിക്കൊന്ന ഡിസൈൻ ചെയ്യണമെന്ന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിട്ടോ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതിൽ ഏത് ഡിസൈൻ ചെയ്യും, ഏത് നമ്മുടെ എന്താ പറയുക ഹാൻഡ് എംബ്രോയിഡറിയുടെ സ്റ്റിച്ച് യൂസ് ചെയ്യും എന്നൊക്കെ കുറച്ച് ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ ലോങ് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് ഫ്ലവർ ചെയ്താലോ എന്ന്. ചെയ്തപ്പോൾ എനിക്കും ഭംഗിയായിട്ട് തോന്നി. ഇത് നമുക്ക് കണിക്കൊന്ന പോലെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് കൊടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ ഏത് കളർ ക്ലോത്ത് ആണോ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കളേഴ്സ് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. കണിക്കൊന്നയുടെ യെല്ലോ ഫ്ലവർ കൊടുക്കുന്ന സമയത്ത് പെറ്റൽസ് തമ്മിലൊരു ഇത് പാർട്ടീഷൻ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ പെറ്റൽസും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലവറിൽ യെല്ലോയുടെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കളർ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർട്ടീഷൻ മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. ഫ്ലവേഴ്സ് ചെയ്തതിന് ശേഷം സ്റ്റെമ്മും കൂടി ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ ഫ്ലവർ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടും കൂടി കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡിസൈൻ ഒന്ന് നേരെ വെച്ച് കാണിക്കാം. നമ്മൾ വർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ഏത് സൈഡിലേക്ക് ചരിച്ച് വേണമെങ്കിലും പിടിക്കാം കേട്ടോ. ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡെല്ലാം 6 സ്ട്രാൻസ് ആണ്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എത്ര സ്ട്രാൻസ് ആണ് ത്രെഡ് യൂസ് ചെയ്യുന്നതെന്ന്. മാക്സിമം എംബ്രോയിഡറി എല്ലാം 6 സ്ട്രാൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ നമ്മുടെ വർക്കിന് കുറച്ച് പ്രൊജക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻസ് യൂസ് ചെയ്താലായിരിക്കും കാണാനായിട്ട് നല്ലത്. അതിൽ കൂടുതൽ എടുത്താലും ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ത്രെഡ് വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 6 സ്ട്രാൻസ് എടുക്കാനായിട്ട് നിങ്ങൾ 3 സ്ട്രാൻസ് എടുത്തിട്ട് അത് മടക്കിയിട്ട് ടൈ ചെയ്തെടുക്കുക, അപ്പോൾ 6 സ്ട്രാൻസ് ആയിട്ട് കിട്ടും. അങ്ങനെ എടുക്കുക. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് 6 സ്ട്രാൻസ് നീഡിലെടുത്താൽ അത് മടക്കി വരുമ്പോഴേക്കും 12 സ്ട്രാൻസ് ആവും. അപ്പോൾ നമ്മളിത് വലിക്കുന്ന സമയത്ത് ക്ലോത്തിൽ ഹോൾസ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 സ്ട്രാൻസ് എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ 6 സ്ട്രാൻസ് ആക്കുക. ലോങ് ഫ്രഞ്ച് നോട്ട് ഏറ്റവും ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മുടെ ഫ്ലവറിനനുസരിച്ച് അത് കറക്റ്റായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കതിൻ്റെ ഡിസൈൻ കിട്ടും. കണ്ടോ, ഇവിടെ ആദ്യം ഞാൻ ലൈറ്റ് കളർ യെല്ലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെറ്റലിൻ്റെ ഒരു പോർഷൻ ലൈറ്റ് കളർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പോർഷൻ ഡാർക്ക് കളർ ചെയ്യാം. ഇപ്പം 3 പെറ്റലുള്ള ഫ്ലവർ ആണെങ്കിൽ പകുതി നമ്മൾ ലൈറ്റ് കളർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ് കളർ ചെയ്യാം, മിഡിൽ പോർഷൻ ലീവ് ചെയ്യാം.
എന്നിട്ട് ഫൈനലി നമ്മൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം മിഡിലിൽ നെക്സ്റ്റ് കളർ ത്രെഡ് എടുത്തിട്ട് ഫിൽ ചെയ്യാം. ലോങ് ഫ്രഞ്ച് നോട്ടും ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ 3 times ആട്ടോ ഇത് ടേൺ ചെയ്യുന്നത്. നമുക്ക് 2 times വേണമെങ്കിൽ ടേൺ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ 3 times ചെയ്യാം. 3 times ചെയ്യുവാണെങ്കിൽ ആ നോട്ടിന് കുറച്ച് പ്രൊജക്ഷൻ ഉണ്ടാവും, കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും 3 times ടേൺ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലവറിന് 3 petals ഉള്ളത്. അപ്പോൾ 2 petals ലൈറ്റ് കളർ ചെയ്തു. ഇനി നെക്സ്റ്റ് മിഡിലിൽ വരുന്ന പോർഷൻ കുറച്ച് ഡാർക്ക് കളർ യെല്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. കുറച്ച് ടൈം എടുത്താൽ നമ്മുടെ വർക്ക് നല്ല നീറ്റായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഹറിബറയായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവറിന് നമ്മൾ ഉദ്ദേശിച്ച ഭംഗിയൊന്നും കിട്ടില്ല. അപ്പോൾ മാക്സിമം സമയമെടുത്ത് നീറ്റായിട്ട് ചെയ്യുക, എന്നാലേ നമ്മുടെ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ ത്രെഡ് വലിക്കുന്ന സമയത്തും ഒരുപാട് ടൈറ്റായിട്ട് വലിക്കാതിരിക്കുക. ഒരു മിനിമം ഒരു ലെവലിൽ വേണം ത്രെഡ് വലിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ നോട്ട്സ് താഴേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മാക്സിമം ഭംഗിയായിട്ട് ചെയ്യുക. ഇതാ ഇവിടെ എൻ്റെ ഫ്ലവറും ലീഫും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നുകൂടി സൈഡിൽ തിരിച്ച് കാണിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇതേപോലെ ഷെയ്ഡ്സ് വരുവാണെങ്കിലാണ് പെട്ടലിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിക്ചർ പെൻസിൽ കൊണ്ട് വരച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുവാണെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കൂടുതൽ കിട്ടും. ആർക്കെങ്കിലും ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഈ വീഡിയോയിൽ ഞാൻ വാട്സപ്പിൻ്റെ നമ്പർസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 800 ആണ്. ഈ സൈഡിൽ കാണുന്നത് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ഇത് നമുക്ക് സ്ലീവിൻ്റെ പോർഷനിൽ വരുത്തി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുർത്തി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീൽ മീറ്റ് സൂൺ.